ഐ പി എൽ 15-ാം സീസണിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. മുംബൈയിലെ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിലാകും മത്സരം നടക്കുക. പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനങ്ങളിലുള്ള രണ്ട് ടീമുകൾക്കും ഈ മത്സരം നിർണായകമാണ്. കളിച്ച 3 കളികളും തോറ്റാണ് ചെന്നൈ സീസൺ ആരംഭിച്ചത്. മറുവശത്ത് ഹൈദരാബാദ് കളിച്ച 2 കളികളും തോൽവി ഏറ്റുവാങ്ങി. എന്നാൽ ഇന്നത്തെ മത്സരത്തോടുകൂടി രണ്ടു ടീമുകളിൽ ഒരു ടീം അക്കൌണ്ട് തുറക്കുമെന്നതാണ് ഈ മത്സരത്തിന്റെ പ്രത്യേകത. ഐ പി എല്ലിലെ ചെന്നൈ ഹൈദരാബാദ് നേർക്കുനേർ റെക്കോർഡ് നോക്കുമ്പോൾ മേൽക്കൈ ചെന്നൈക്കാണ്. തമ്മിൽ കളിച്ച 16 കളികളിൽ 12 കളികളും ചെന്നൈ ജയിച്ചിട്ടുണ്ട്. വെറും 4 കളികൾ മാത്രമാണ് ഹൈദരാബാദിന് ചെന്നൈക്കെതിരെ ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ സീസണിലെ ചെന്നൈയുടെ ബാറ്റിംഗിൽ എടുത്തു പറയേണ്ടത് ശിവം ദുബെയുടെ പ്രകടനമാണ്. കളിച്ച 3 കളികളിൽ നിന്ന് 165.15 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 109 റൺസ് ദുബെ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്നാൽ ഹൈദരാബാദിന്റെ ബാറ്റിംഗിൽ എടുത്തു പറയേണ്ട പ്രകടനം ആരും തന്നെ കാഴ്ചവെച്ചിട്ടില്ല. മുൻനിര ബാറ്റ്സ്മാൻമാരിൽ മർക്കം മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. 2 കളികളിൽ നിന്ന് 69 റൺസാണ് മർക്കം അടിച്ചുകൂട്ടിയത്. ഹൈദരാബാദിന് വേണ്ടി ബാറ്റ് കൊണ്ട് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു താരം വാഷിംഗ്ടൺ സുന്ദറാണ്. 2 കളികളിൽ നിന്ന് 58 റൺസാണ് സുന്ദറിന്റെ സംഭാവന. ചെന്നൈയുടെ ബോളിംഗിൽ എടുത്തു പറയേണ്ടത് സൗത്ത് ആഫ്രിക്കൻ താരം പ്രിട്ടോറിയസിന്റെ പ്രകടനമാണ്. 2 കളികളിൽ നിന്ന് 4 വിക്കറ്റുകൾ പ്രിട്ടോറിയസ് വീഴ്ത്തിയിട്ടുണ്ട്. 5 വിക്കറ്റുകൾ നേടിയ ഡ്വെയിൻ ബ്രാവോയ്ക്ക് പിന്നിൽ 2-ാം സ്ഥാനത്താണ് പ്രിട്ടോറിയസ്. ഹൈദരാബാദ് നിരയിൽ ബൌളിംഗിൽ ടി നടരാജനാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്. പരിക്കുമൂലം കഴിഞ്ഞ സീസണിൽ 2 കളികൾ മാത്രം കളിച്ച നടരാജന്റെ മികച്ച തിരിച്ചുവരവാണ് ആദ്യ 2 കളികളിൽ കാഴ്ചവെച്ചത്. 2 കളികളിൽ നിന്ന് 4 വിക്കറ്റുകൾ നേടിയ നടരാജൻ ഹൈദരാബാദ് ബൌളിംഗ് നിരയിൽ വിക്കറ്റ് വേട്ടയിൽ 1-ാം സ്ഥാനത്താണ്. ഇന്നത്തെ കളിയിൽ അമ്പാട്ടി റായുഡു 29 റൺസ് നേടുകയാണെങ്കിൽ ഐ പി എല്ലിൽ 4000 റൺസ് എന്ന നേട്ടം കൈവരിക്കാൻ റായുഡുവിനാകും. ഈ മത്സരത്തിൽ ഒന്നോ അതിൽ കൂടുതലോ വിക്കറ്റുകൾ നടരാജൻ നേടുകയാണെങ്കിൽ ഐ പി എല്ലിൽ 25 വിക്കറ്റുകൾ തികയ്ക്കാൻ നടരാജന് സാധിക്കും. ഹൈദരാബാദ് ക്യാപ്റ്റൻ കെയ്ൻ വില്യംസൺ 97 അതിൽ കൂടുതലോ റൺസ് നേടുകയാണെങ്കിൽ ഐ പി എല്ലിൽ 2000 റൺസ് തികയ്ക്കാൻ സാധിക്കും. പോയിന്റ് പട്ടികയിൽ അവസാന 3 സ്ഥാനങ്ങളിൽ നിലവിലുള്ളത് ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ എന്നീ ടീമുകളാണ്. ഈ 3 ടീമുകളും മുൻ ഐ പി എൽ ചാമ്പ്യന്മാരാണ് എന്നുള്ളതും കൗതുകകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം 2 ടീമുകൾക്കും നിർണായകമാണ്.